ക്ലാസ് എയ്റ്റിലത്തെ മെൻസുറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എക്സസൈസ് ലെവൻ ടൂലത്തെ ലെവൻത്ത് ക്വസ്റ്റ്യന് ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ അതിൻ്റെ ഫ്രെയിമിൻ്റെ ഏരിയ ആ ഫ്രെയിമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലത്തെ വിഡ്ത്ത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല എന്നൊരു കുട്ടി ചോദിച്ചു. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇതാണ് ഫ്രെയിം, നമ്മുടെ പിക്ചർ ഇതാണ്. അത് ഞാൻ വേറൊരു ഒരു പ്രാവശ്യം ഇങ്ങനെയും കൂടി വരച്ചിരിക്കുന്നത്, ഇതിങ്ങനെ വരയ്ക്കാണ്ട്. അതായത് ഇതിൽ തന്നെ ഉള്ളിലത്തെ ഫ്രെയിമിൻ്റെ ബ്രെഡ്ത്ത് 16, ഈ സൈഡും 16, ഈ ലെങ്ത്ത് ഈ ഭാഗം 20, ഇതും 20, ഇത് രണ്ടും 20, ഇത് രണ്ടും 16. ഇനി ഔട്ടർ ഫ്രെയിമിൻ്റെ ഈ രണ്ട് സൈഡ് 28, ഈ രണ്ട് സൈഡ് 24. അപ്പം നമ്മൾ ഈ ഹൈ ബ്രെഡ് ഈ വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടുന്ന് ഈ ലെങ്ത്ത് ഇത് 16 ആണ്, ഈ ലെങ്ത്ത് 16 ആണ്, ഈ ലെങ്ത്ത് ഈ ലെങ്ത്ത് 24 ആണ്. ഞാനിപ്പോൾ വരച്ചിട്ടുള്ള ഈ ലെങ്ത്ത് 16 ആണ്. എല്ലാ ഭാഗത്തിലെയും വിഡ്ത്ത് സെയിം ആട്ടോ, ചുറ്റുമുള്ള എല്ലാ വിഡ്ത്തും സെയിം ആണ്. അങ്ങനെ പറഞ്ഞ ഇത് 24 ആണ്, ഇത് 16 ആണ്. അപ്പോൾ 24, ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളം 16 ആണ്, ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളം 24 ആണ്. അപ്പോൾ 24 ന്ന് 16 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 8 കിട്ടുക. അപ്പോൾ ആ 8 എന്ന് പറയുന്ന നീളം ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും ഈ രണ്ട് നീളം കൂടി കൂട്ടിയിട്ടായിട്ടും ആയിരിക്കും 8. ഇവിടെ മുതൽ ഇവിടെ വരെ 16, ഇവിടെ മുതൽ ഇവിടെ വരെ 24. അപ്പോൾ 24 ന്ന് 16 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 8 കിട്ടിയത്. ആ 8 പകുതി എത്രയാ? 4 ആണ്. അപ്പോൾ ആ 4 ഈ നീളം 4 ആണ്, ഈ നീളവും 4 ആണ്, ഇത് 4 ആണ്, ഇതും 4 ആണ്. അപ്പോൾ എത്ര 24 ആയില്ലേ? 4 16 കൂടി ആഡ് ചെയ്യുമ്പോൾ 24 കൂടി ആകുമ്പോൾ 24. ഈ ആകെ നീളം 24 അല്ല, ഈ ടോട്ടൽ നീളം 24 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിഡ്ത്ത് 4 ഈ വിഡ്ത്തും 4, എല്ലാ വിഡ്ത്തും സെയിം ആണ്. അപ്പോൾ ആ ഈ രണ്ട് വിഡ്ത്തും 4 ആണെന്ന് അങ്ങനെ കിട്ടിയത്. ഇനി നോക്ക്, ഇതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വിഡ്ത്ത് ഫുൾ വിഡ്ത്ത് ഇങ്ങനെ നോക്കിയാലും തന്നെയാ. ഈ ലെങ്ത്ത് 28, ഈ ലെങ്ത്ത് 20. അപ്പോൾ 28 ഏത് രീതിയിൽ നോക്കിയാലും 28 എന്ന് 20 മൈനസ് ചെയ്ത് 8 കിട്ടുക. അപ്പോൾ ഈ ലെങ്ത്ത് 20, ഈ ലെങ്ത്ത് 28. അപ്പോൾ 28 നിന്ന് 20 പോയാൽ 8 ആണ്. അപ്പോൾ ഈ ലെങ്ത്ത് എത്ര ഉണ്ടാവും? ഇത് 4 ഉണ്ടാവും, ഇവിടെയും 4 ഉണ്ടാവും. എല്ലാം ഈക്വൽ അല്ലേ? ഇവിടെയും 4 ഉണ്ടാവും. അങ്ങനെ നോക്കിയാലും ഈ വിഡ്ത്ത് എത്ര കിട്ടുക? 4 കിട്ടുക. അതായത് ഇവിടെയുള്ള ഈ ഹൈറ്റ്, ഈ ഡിസ്റ്റൻസ് എല്ലായിടത്തും 4 ആണ് വരുന്നത്, എങ്ങനെ എടുത്ത് നോക്കിയാൽ. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇതൊന്നുകൂടി ഞാൻ പറയാം, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളം 16 ആണ്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളം 24 ആണ്. 24 ന്ന് 16 മൈനസ് ചെയ്താൽ 8 കിട്ടുക. അപ്പോൾ ഇതും ഈക്വൽ ആണ്. അപ്പോൾ 4 ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഈ വിഡ്ത്ത് 4 ആന്ന് കിട്ടിയത്. വിഡ്ത്ത് ഈക്വൽ ടു 4 ന്ന് കിട്ടിയത്. ഇനി നമ്മുടെ ഫ്രെയിമിലേക്ക് വരാം. അപ്പം നമുക്ക് ഈ എല്ലാ ഭാഗത്തുള്ള ഇത് ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് വരച്ചില്ല എന്ന് മാത്രം. ഇത് എല്ലാ ഇപ്പൊ ഈ വിഡ്ത്ത് എത്ര കിട്ടിയിട്ടുള്ളത്? ഈ വിഡ്ത്ത് ഇപ്പൊ നമുക്ക് ഇതൊന്ന് മനസ്സിലായി 4 ആണെന്ന്. എല്ലാ വിഡ്ത്തും ഇവിടുത്തെ ഇതും 4 ആണ്, ഇതും 4 ആണ്, ഇവിടുത്തെയും വിഡ്ത്ത് 4 ആണ്, എല്ലാത്തിൻ്റെയും വിഡ്ത്ത് 4 ആണ്. ഇനി നമ്മൾ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇതൊരു ട്രപീസിയാണ്, ഇതൊരു ട്രപീസിയാണ്. ഈ ട്രപീസിയത്തിന്റെ ഏരിയ ഈ ഫ്രെയിമിന്റെ ഏരിയയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ട്രപ്പീസിയാണ്. ഈ ട്രപ്പീസിയത്തിന്റെ ഇവിടെ എത്ര? 16 ആണ്. ഇത് 16 ആണ്, ഇത് 24 ആണ്. ഇത് 16, ഇത് 24. ട്രപ്പീസിയ അപ്പൊ ഇതിന് ഈ രണ്ട് സൈഡും ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡുകളെ ട്രപ്പീസിയത്തിന്റെ ഒന്നിന് എ എന്ന് കൊടുക്കും 16, ഒന്നിന് ബി എന്ന് കൊടുക്കും 24. ഒരു സൈഡ് 16 ഒരു സൈഡ് 24. പിന്നെ ഈ രണ്ട് പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എച്ച് ആയിട്ട് എടുക്കുക. അത് അപ്പൊ 4 ന്ന് കിട്ടി. അത് നമ്മൾ കണ്ടുപിടിച്ചത് ഇതെന്നാണ് കണ്ടുപിടിച്ചത്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് എച്ച് 4. ഇത് രണ്ടും ഇതിൽ നേരിട്ട് തന്നിട്ടുള്ളതാണ്. ഈ വിഡ്ത്ത് 4 ആന്ന് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പൊ എച്ച് 4 ആണ്. അപ്പൊ ഏരിയ കാണാനുള്ള ഫോർമുല, ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് എത്രയാ? 4. എച്ച് 4 അല്ലേ? എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 24.
എയും ബിയും 16 24 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാനിവിടെ ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം, 1/2 ഇൻറ്റു 4 × 16 പ്ലസ് 24. അപ്പോൾ നമുക്ക് ഈ 2 ഈ 4 കട്ട് ചെയ്ത് അവിടെ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, അവിടെ 2 ഉണ്ട്, 16 24 കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക, 30 ആണ് കിട്ടുക, 40. അപ്പൊ 2 × 40 എന്ന് കിട്ടുക, അപ്പൊ 80 എന്നാ കിട്ടുക, 80 cm². അപ്പൊ ഈ ഭാഗത്തെ ഇതിന്റെ ഏരിയ, ഈ ഫ്രെയിം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അതിന്റെ ഷേപ്പ്, ഈ രണ്ട് സൈഡ് പാരലലും ഇങ്ങനെ രണ്ട് ഭാഗങ്ങളും. ഈ ട്രപ്പീസിയത്തിന്റെ, ഈ അടിയിലുള്ള ട്രപ്പീസിയത്തിന്റെ ഏരിയ 80 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് ഇവിടെയും 80 എന്ന്, ഇതിന്റെയും 80 ആണ്. അതുപോലെ ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക, ഇവിടുത്തെ ലെങ്ത് ഇത് 28 ആണ്, ഇത് 20 ആണ്, അവിടുത്തെ എ എന്ന് പറയണത് 20, ബി എന്ന് പറയണത് 28, എച്ച് എന്ന് പറയണത് 4 ആണ്. അപ്പൊ ഇതാണ് ഒരു സൈഡ്, ഇത് അടുത്ത പാരലൽ സൈഡ്, ഈ 28, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 4. അപ്പൊ എ ഇത്, ബി ഇത്, എച്ച് ഇത്. അപ്പൊ ഇതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഏരിയ നമുക്ക് 96 എന്നാ കിട്ടണം. അപ്പൊ ഇവിടുത്തെ ഏരിയ 96 ആണ്. അപ്പൊ ഈ ഫ്രെയിമിന്റെ നാലെണ്ണത്തിന്റെയും കൂടി ഏരിയ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഓരോ ഫ്രെയിമിന്റെ ഏരിയ കാണാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഈച്ച് സെക്ഷൻ ഓഫ് ദ ഫ്രെയിം, ഈച്ച് സെക്ഷന്റെ കാണാനേ പറ്റും. ഇത് 80 ആണ്, ഇത് 80 ആണ്, ഇത് 96 ആണ്, ഇത് 96 ആണ്. അപ്പൊ നാല് ഫ്രെയിം ആണ്, നാലും ട്രപ്പീസിയത്തിന്റെ ഷേപ്പാണ്, ഇങ്ങനെ നാല് പീസായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ട്രപ്പീസിയം, ഇത് വേറെ ട്രപ്പീസിയം. അപ്പൊ ഇത് ഈ ട്രപ്പീസിയം 80, ഈ ട്രപ്പീസിയം 80, ഈ ട്രപ്പീസിയം 96, ഈ ട്രപ്പീസിയം 96. അപ്പൊ ഈ വിട്ട് കണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.